പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താണെന്നറിയാമോ ഒരു ഭക്തൻ പറയുന്നത്? ഞാൻ വായിച്ചു തരാം. 86 സങ്കീർത്തനം 13 വാക്യം: ദൈവമേ, എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ. ആ ദയ എന്താണെന്നറിയാമോ? നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു വാക്യമാണിത്. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ ദയ, നമ്മുടെ മേൽ ദൈവം കാണിക്കുന്ന ദയ വളരെ വലുതാണ്. എന്താണ് ദയ എന്നറിയാമോ? നമ്മുടെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ് ആ ദയ. പാതാളമോ? പാതാളമെന്നാൽ എന്താണത്? നരകത്തിലെ അഗ്നി. അതിനെയാണ് പാതാളമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സാത്താനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ട അഗ്നി കടൽ. അഗ്നിയും ഗന്ധകവും എരിയുന്ന കടൽ പാതാളമെന്നും നരകമെന്നും പറയപ്പെടുന്ന കാര്യമാണത്. ഒരാത്മാവ് രക്ഷിക്കപ്പെടാതെ പാപത്തിൽ വീണാൽ മരണത്തിന് ശേഷം ആ പാതാളത്തിലായിരിക്കും ചെന്ന് വീഴുന്നത്. അവിടെ രാവും പകലും വേദനയും നിലവിളിയും അലറലും കരച്ചിലും. വ്രണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ വേദനയുണ്ടാകും. അത് ഭയങ്കരമായൊരു സ്ഥലമാണ്. ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ ദൈവത്തിങ്കൽ മോക്ഷത്തിലേക്ക് പോകണം. രണ്ടിനും മധ്യേ എന്നൊരു കാര്യം ഒരിക്കലും ഉണ്ടാകില്ല. ഒരു ജീവിതമേയുള്ളൂ. 7 ജന്മം 8 ജന്മം എന്നൊന്നുമില്ല, ഒരേ ഒരു ജീവിതം. അത് തീർന്ന ശേഷം ഒന്നുകിൽ നമ്മുടെ ആത്മാവ് നരകമെന്ന പാതാളത്തിലേക്ക് പോകും, ഇല്ലെങ്കിൽ മോക്ഷത്തിൽ യേശുവോടത്തുണ്ടാവണം. എന്നാൽ നരകമെന്ന പാതാളത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേയൊരു വഴിയേയുള്ളൂ: യേശു എന്ന രക്ഷകൻ. അവൻ ഒരാൾ മാത്രമാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച് ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വാക്ക് നൽകിയ ദൈവം. ഈ പാതാളത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതാണ് അവന്റെ ദയ. അവന്റെ കൃപയാൽ നമ്മെ വീണ്ടെടുക്കുന്നു, നമ്മെ രക്ഷിക്കുന്നു, മരണത്തിനു ശേഷം സ്വർഗരാജ്യഭാഗ്യം നൽകുന്നു. നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? ഒരുപക്ഷേ നാം മരണത്തെ നേരിടുമ്പോൾ മരണത്തെപ്പറ്റി പറയുകയാണെന്ന് വിചാരിക്കരുത്. വയസ്സായി, പടുകിഴവനായി, എന്നെങ്കിലും ഒരിക്കൽ മരണത്തെ നേരിടണം അല്ലേ? 100 വയസ്സായെന്നിരിക്കട്ടെ, പിന്നെ എങ്ങോട്ടാണ് പോവുക? പാതാളത്തിലേക്ക് പോകുമോ അതോ ആത്മാവ് മോക്ഷത്തിലേക്ക് പോകുമോ എന്ന് ചിന്തിച്ചു നോക്കൂ. അതിനാൽ എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കാം. പക്ഷേ യേശുക്രിസ്തുവിന്റെ ദയ കാരണം നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗരാജ്യത്തിൽ ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ സാധിക്കും. അതിന് യേശുവിനെ മനസ്സിൽ സ്വീകരിക്കണം. അവനോടൊത്ത് നമ്മൾ നടക്കണം. ഒരു സുഹൃത്തായി, പിതാവായി, മാതാവായി സ്വീകരിച്ച് എന്നെ വഴി നടത്തണമേ എന്ന് നടന്നാൽ ദിവസം തോറും നമ്മെ നടത്തി ഒടുവിൽ സ്വർഗരാജ്യഭാഗ്യത്തെ നൽകും. നരകത്തിലേക്ക് പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാനേ സാധിക്കില്ല. ഒരു പ്രാവശ്യം അകത്ത് ചെന്നാൽ കഥ കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശു നിങ്ങളോട് ദയ കാണിച്ച് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. അതറിയാമോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതും ധൈര്യപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും എന്നറിയാമോ? നിങ്ങൾ പാതാളത്തിൽ നശിച്ചു പോകാതെ ദിവസവും ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് കേട്ട് നടന്ന് നടന്ന് സ്വർഗഭാഗ്യത്തെ നേടണമെന്ന്. നിങ്ങളോടുള്ള ദൈവകാരണമാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ വചനങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ദൈവം നിങ്ങളുടെ മേൽ എത്ര സ്നേഹമുള്ളവനാണെന്ന് കണ്ടില്ലേ? യേശുവേ, എനിക്ക് ദയ കാണിക്കണമേ, എന്റെ പാപത്തെ ക്ഷമിക്കണമേ, ഞാൻ പാതാളത്തിൽ വീഴാൻ പാടില്ല, എനിക്ക് സ്വർഗഭാഗ്യം വേണമെന്ന് യേശുവെങ്കിൽ നിങ്ങളെ സമർപ്പിക്കുമോ? യേശുവിന്റെ ദയ കാത്തിരിക്കുന്നുണ്ട്. എത്ര വലിയ പാപം ചെയ്താലും അവൻ ക്ഷമിക്കും. എത്ര വലിയ പരീക്ഷകളും ഉപദ്രവങ്ങളും വന്നാലും അവൻ തന്റെ കൃപയാൽ താങ്ങി നമ്മെ നടത്തിക്കൊണ്ട് അവിടെ ചെന്നെത്തിക്കും. നിങ്ങളെ സമർപ്പിക്കേണ്ടത് മാത്രമാണ് നിങ്ങളുടെ ജോലി. സമർപ്പിക്കുമോ? പിതാവേ, എനിക്കു വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞ് മരിച്ച് ജീവനോടുകൂടി എഴുന്നേറ്റ് എനിക്ക് മോക്ഷഭാഗ്യത്തെ നൽകുവാനായി, പാതാളത്തിൽ നിന്നും എന്റെ ആത്മാവിനെ രക്ഷിക്കുവാനായി എന്തുമാത്രം കഷ്ടങ്ങൾ അനുഭവിച്ചു. അങ്ങയുടെ ദയയെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിൽ വരേണമേ, സ്വർഗരാജ്യഭാഗ്യത്തിലേക്ക് എന്നെ നയിക്കണമേ. ഈ നരക പാതാളത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് വഴി നടത്താനായി എന്നെ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അങ്ങയുടെ കരങ്ങൾ പിടിച്ചു നടക്കുവാനായി എന്നെ ഏൽപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.